നമസ്കാരം. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റത് മുതൽ ഇവിടെ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ വലിയ കാഹളം മുഴക്കുന്നുണ്ട്. ലോകം കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനൊക്കെ ആയിട്ടാണ് വിശേഷിപ്പിച്ചത്. പിന്നീട് ഭാരതവുമായും നരേന്ദ്രമോദിയുമായും ഒക്കെ അഭേദ്യമായ ബന്ധവും സൗഹൃദവും സ്നേഹവും ഒക്കെ ജോ ബൈഡൻ കാട്ടിത്തുടങ്ങിയതോടെ പിന്നെ ഇവർക്ക് മിണ്ടാട്ടമില്ലാതായി എന്നത് സത്യം. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജോ ബൈഡൻ, അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം 78-79 വയസ്സുള്ള വ്യക്തിയാണ്, സുപ്രധാനമായ അന്താരാഷ്ട്ര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അദ്ദേഹം എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ്. ഇതിനു മുൻപ് അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനങ്ങളിലൊക്കെ തന്നെ നമുക്കത് വ്യക്തമായതാണ്. അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ, സുപ്രധാനമായ തീരുമാനങ്ങൾ സധൈര്യം എടുക്കാനുള്ള ജോ ബൈഡൻ്റെ കഴിവ് എല്ലാവരാലും ലോക രാജ്യങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിച്ചതുമാണ്. അമേരിക്കയുടെ കൃത്യമായ രാജ്യത്തിൻ്റെ ആ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു ഉയർച്ചയെ ലക്ഷ്യം കണ്ട് തീരുമാനമെടുക്കാനുമൊക്കെ ജോ ബൈഡൻ പ്രസിഡൻ്റായി സ്ഥാനമേറ്റത് മുതൽ തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുമായും അതുപോലെയുള്ള ലോകരാജ്യങ്ങളുമായുള്ള ആ ഒരു സൗഹൃദവും അഭേദ്യമായ സൗഹൃദവും സ്നേഹവും ഒക്കെ നയതന്ത്ര തലത്തിൽ കാത്തു സൂക്ഷിക്കാനും ജോ ബൈഡൻ വളരെ ശ്രദ്ധാലുവാണ്. ഇപ്പോൾ ജോ ബൈഡൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. അമേരിക്കയിലെ ലോക വ്യാപാര സമുച്ചയത്തിൽ അൽ-ഖ്വയ്ദ ആക്രമണം നടത്തിയതിൻ്റെ 20-ാം വാർഷികത്തിന് മുന്നേ അമേരിക്കൻ സൈന്യവും നാറ്റോ സഖ്യരാജ്യങ്ങളും പൂർണ്ണമായും അഫ്ഗാൻ വിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തോട് അമേരിക്കയ്ക്ക് ഒരു ദേഷ്യവുമില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് അത് ഒരു സ്വാഭാവികമായി അത് ഒരു രാജ്യമാണ്. ആ രാജ്യം സ്വതന്ത്രമായി തന്നെ നിലനിൽക്കണം. പക്ഷേ അവിടുത്തെ ഈ താലിബാൻ, അൽ-ഖ്വയ്ദ ഭീകരവാദത്തിനെതിരെ എന്നും ശബ്ദമുയർത്തിയ വ്യക്തിത്വമാണ് ജോ ബൈഡൻ അല്ലെങ്കിൽ അമേരിക്ക. എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയിലെ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിന് അന്ത്യം കുറിക്കണം, അല്ലെങ്കിൽ സൈന്യം അഫ്ഗാൻ വിടണം എന്ന് ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസിനോട് വരെ ആവശ്യപ്പെട്ടിരുന്ന സമയത്തും അമേരിക്ക ഭാഗികമായി മാത്രമേ അഫ്ഗാനിൽ നിന്ന് സേനയെ പിൻവലിക്കൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ആക്രമണത്തിന്, അതായത് ലോക വ്യാപാര സമുച്ചയത്തിലുണ്ടായ ആക്രമണത്തിൻ്റെ 20-ാം വാർഷികത്തിന് തൊട്ട് മുന്നേ തന്നെ ഇപ്പോൾ അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിടും എന്ന ഒരു പ്രഖ്യാപനമാണ് ജോ ബൈഡൻ നടത്തിയിരിക്കുന്നത്. കൊല്ലത്തിൽ $100 കോടി ചിലവിട്ട് ഒരു രാജ്യത്ത് സൈനിക വിന്യാസം കേന്ദ്രീകരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ബൈഡൻ്റെ അഭിപ്രായം. ബുഷുമായും ഒബാമയുമായും കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമായിരുന്നു ബൈഡൻ്റെ പ്രഖ്യാപനം. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ആ സൈന്യത്തിൻ്റെ പങ്ക്, അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലാതെ അമേരിക്കൻ സൈന്യം ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നായിരുന്നു ജോ ബൈഡൻ്റെ ഈ തീരുമാനത്തിന് പിന്നിലെ ചേതോവികാരം എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2020 ഫെബ്രുവരിയിൽ ദോഹയിൽ വെച്ച് അമേരിക്കയും താലിബാനുമായി ഉണ്ടാക്കിയ സമാധാന കരാറിൽ സേനാ പിന്മാറ്റത്തിന് ധാരണയുണ്ടായിരുന്നു. അതിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ അപ്രഖ്യാപിത സന്ദർശനവും നടത്തിയിരുന്നു. സേനാ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസിഡന്റ് അഷ്റഫ് ഗനി, ചീഫ് എക്സിക്യൂട്ടീവ് അബ്ദുള്ള തുടങ്ങിയവരുമായും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി. അഫ്ഗാനിസ്ഥാനിലെ സമാധാനം സ്ഥാപിക്കാൻ മേഖലയിലെ റഷ്യ, ചൈന, ഇന്ത്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് സഹായിക്കണം എന്നുകൂടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. 2001 സെപ്റ്റംബർ 11-ന് ന്യൂയോർക്കിലെ ലോക വ്യാപാര സമുച്ചയത്തിൽ അഫ്ഗാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ-ഖ്വയ്ദ എന്ന സംഘടന ആക്രമണം നടത്തിയതും അത് ഇപ്പോഴും അന്താരാഷ്ട്ര മേഖലയിൽ തന്നെ ചർച്ച ആകുന്നതും നമ്മൾ കാണുന്നതാണ്. തീർച്ചയായും ജോ ബൈഡൻ്റെ വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ലോകരാജ്യങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ലോക സമാധാനത്തിനായി താലിബാനിസം, തീവ്രവാദം പോലെയുള്ള ലോക വിപത്തുകൾക്കെതിരെ പോരാടണം എന്ന ഒരു ആശയം കൂടിയാണ് ജോ ബൈഡൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സഹകരണവും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു. തീർച്ചയായും ലോക സമാധാനത്തിനുള്ള ഒരു പുതിയ നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. ലോകത്ത് ഇപ്പോൾ സേനാവിന്യാസവും യുദ്ധവും ഒന്നുമല്ല, സമാധാനവും സന്തോഷവും പരസ്പര സഹകരണവും സ്നേഹവും സൗഹൃദവും ഒക്കെയാണ് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. അവിടെ കടന്നുവരുന്ന ഭീകരവാദം എന്ന കറുത്ത പൊട്ടിനെ തുടച്ചു മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ചിലപ്പോൾ ജോ ബൈഡൻ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത്. സധൈര്യം ലോകസമാധാനത്തിനുള്ള തീരുമാനം. തീർച്ചയായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ജോ ബൈഡനും അമേരിക്കയ്ക്കും ഈ വിഷയത്തിൽ സമ്പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.